നമ്മള് ഇപ്പൊ ഒരു ആശങ്ക, എനിക്കുണ്ടായ ഒരു ആശങ്ക, ഇത് കമ്മട്ടി പാഠത്തിന്റെ ചർച്ചയാണോ അതോ വർണ്ണത്തിൽ ആശങ്കയുടെ ചർച്ചയാണോ? ഇത് അതെ ഭയങ്കര ശത്രുക്കളായിട്ട് നിന്നിരുന്ന ആളുകളല്ലേ, ഭയങ്കര മിത്രങ്ങളായി. അപ്പൊ എന്താണ് പ്രേക്ഷകന് കണ്ടോണ്ടിരിക്കുമ്പോ എന്താണ് ഈ വർണ്ണത്തിൽ ആശങ്ക, ആ സിനിമ, ആ കഥ, സിദ്ധു സിദ്ധാർത്ഥ് ഭരതൻ ഉദ്ദേശിക്കുന്നത് എന്താണോ എന്ന് ഷൈൻചറിന് മനസ്സിലായിട്ടുള്ളത്? അത് സംഭവം എന്താന്ന് വെച്ചാൽ, ഒരു നാട്ടിൻപുറത്ത്, തൃശ്ശൂർ ഒരു നാട്ടിൻപുറത്ത് നടക്കുന്ന ഒരു മൂന്ന് കള്ളന്മാര്, അതിലേക്ക് ഈ പറഞ്ഞ പോലെ കൗട്ടശിവ ചാക്കോജൻ ചെയ്യുന്ന ക്യാരക്ടർ, ചാക്കോജൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു ക്യാരക്ടർ മുറുക്കാനൊക്കെ മുറുക്കി, അതെ നമുക്ക് തന്നെ കാണുമ്പോ ഒരു അത്ഭുതമായിരുന്നു. താടിയൊക്കെ വെച്ച് ബട്ടൺസ് ഒക്കെ അഴിച്ചിട്ടിട്ട് ഭയങ്കര കൗട്ട, രാവിലെ എഴുന്നേറ്റ് പുള്ളിക്കൊന്നും നോർമല ഉണങ്ങി ഒരു പെഗ് അടിക്കണം, അത് ചെമ്പഞ്ചാട്ട ഒരു സീനിൽ പറയുന്നുണ്ട്. ചിയേഴ്സ് പറയാൻ വേണ്ടി നിങ്ങൾ കാത്തുക്കുമ്പോ അതൊന്നും മൈൻഡ് ചെയ്യണ്ട, ആ ചെങ്ങായിക്ക് ഒരെണ്ണം അടിക്കണം, നല്ല നോർമൽ. അതുപോലെ ചാക്കോച്ചനും ഞാനും കൂടി എന്റെ ഒരു സീനുണ്ട് തൃശ്ശൂര് റൗണ്ടില്, അത് ഉപയോഗിച്ചിട്ടുണ്ടോന്നറിയില്ല, പോക്കറ്റ് അടിക്കണം, അല്ല പോക്കറ്റ് അടിക്കുന്നതല്ല, ബൈക്കിൽ കറങ്ങുന്ന, പക്ഷെ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്താണ് ചാക്കോച്ചൻ ചെയ്തിട്ടുള്ളത്. എന്നിട്ട് ആ സീൻ കഴിഞ്ഞിട്ട് പറഞ്ഞു, ഞാൻ അർമാദിച്ചു വന്നു എന്നുവെച്ചാൽ കള്ളിമുണ്ടെടുത്ത് വഴി കൂടി വന്നവരോടൊക്കെ മാറു പുള്ളിയെ കൂടെ സന്തോഷിക്കുകയായിരുന്നു. അതേപോലെ ബീവറേജിൽ ക്യൂ നിന്നിട്ടില്ല ആ മനുഷ്യനൊക്കെ, ആ ബാഗ് ബീവറേജ് ക്യൂ നിന്നിട്ടില്ല ഞാൻ, അപ്പൊ ഞാനും പുള്ളിയും കൂടി ക്യൂ നിൽക്കുന്ന സീനാണ് എടുത്തോണ്ടിരിക്കുന്നത്. നമുക്കിത് പ്രാക്ടീസ് ആണല്ലോ. അപ്പോ ചാക്കോച്ചൻ ക്യൂ നിൽക്കണ, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ക്യൂ നിന്നിട്ടില്ലെന്ന് പറഞ്ഞ് ഞാൻ വിശ്വസിക്കില്ല, ഇല്ലടാ ഞാനിത് കണ്ടുള്ള ഒബ്സർവേഷനിലാണ് ഞാൻ ചെയ്തത്, ഞാൻ ഇതുവരെ ക്യൂ നിന്നിട്ടില്ല. അങ്ങനെ ചിലപ്പോ ഇവരൊക്കെ പണ്ടത്തെ ആൾക്കാരല്ലേ, പണ്ട് എന്റെയൊക്കെ ചെറുപ്പകാലത്ത് ബീവറേജസും ഇല്ല, എല്ലാം പ്രൈവറ്റ് ഔട്ട്ലെറ്റുകളാണ്, ഇവരൊക്കെ പഴയ ആൾക്കാരായ കാര്യത്തിൽ. അപ്പൊ ഈ കൗട്ടശിവ എന്ന് പറയുന്ന ക്യാരക്ടർ, പിന്നെ ചെയ്യുന്ന വിൽസൺ, ഈ പിന്നെ പ്രതീക്ഷ എന്റെ ക്യാരക്ടർ, ഈ മൂന്ന് ക്യാരക്ടേഴ്സിന്റെ ഇടയിലേക്ക് ചെമ്പക്കരയിൽ നിന്ന് മണികണ്ഠന്റെ ക്യാരക്ടർ വരുന്നു, പിന്നെ ഇവര് ബേസിക്കലി കള്ളന്മാരാണ്. എല്ലാവർക്കും ഇവിടെ വരാനും ഇവര് ചെയ്യാൻ പോകുന്ന കാര്യത്തിനൊക്കെ ഒരു അർത്ഥമുണ്ട് അല്ലേ, ഒരു കാരണമുണ്ട്. ഇപ്പൊ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങളുടെ എനിക്ക് അച്ഛന്റെ വണ്ടിയുടെ പ്രശ്നം, അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ട്, കേസുണ്ട്, ഒരു കേസ് വലിയ പ്രശ്നമായിട്ട് നടക്കണം, അപ്പൊ അതിന് പൈസ വേണം. വിൽസൺ ബായ്ക്കാണെങ്കിൽ മറ്റേ കുഞ്ഞിന്റെ എന്തോ പെങ്ങളുടെ കൊച്ചിനെ, എല്ലാത്തിനും കാരണമുണ്ട്, കാരണമുണ്ട്, എല്ലാം കാരണമുള്ള കള്ളന്മാരാ, അത്ര വലിയ അതിമോഹങ്ങളുള്ള കള്ളന്മാരൊന്നുമല്ല, അവരുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട്. അല്ല ഇവരുടെ ധാരണയാണ് ഇവര് വലിയ കള്ളന്മാരാണ്, ഇവര് വലിയ കള്ളന്മാരല്ല, എന്നാൽ ഡീസന്റ് ആണെന്ന് വിചാരിക്കുന്ന പലരും ഇവര് വലിയ കള്ളന്മാരാണ് തന്നെ. അതാണല്ലോ ഇത് താനല്ലയോ, അത് ഇത് താനല്ലയോ അത് അത് എന്ന് പറയുന്നു. അപ്പൊ എങ്ങനെ ഈ നാല് കള്ളന്മാരുടെ ഒരു ഒരു സ്റ്റോറിയാണ് ഇത് വർണ്ണത്തിൽ ആശങ്ക എന്ന് പറയുന്നത്. അതിലേക്ക് ഭയങ്കര മാന്യനായിട്ടുള്ള സുരാജേട്ടനെ പോലത്തെ ഒരു ക്യാരക്ടർ വന്ന് നമ്മുടെ ഇടയിൽ കുടുങ്ങി പോണതാണ് ഇതില്. സംഗീതത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ട്രെയിലറിന്റെ ഒപ്പം വരുന്ന ഒരു പാട്ടുണ്ടല്ലോ, ആ പാട്ട് കേൾക്കുമ്പോ തന്നെ മനസ്സിലാവുന്ന സ്വഭാവം എങ്ങനെയായിരുന്നു ആ പാട്ട്? ഞാൻ പാടേണ്ട ഒരു പാടണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി, ചേട്ടൻ ഓർമ്മയുണ്ട്, ചേട്ടൻ പഠിക്കും അങ്ങനെ എന്തോ. കളിയച്ചൻ ഒഴിവാക്കിയ പാവക്കോലങ്ങൾ, പാവക്കോലങ്ങൾ അങ്ങനെ, പക്ഷെ ഭയങ്കര രസമായിട്ട് ടൈറ്റിൽ സോങ് ആയിട്ട് സന്തോഷ് വർമ്മ എഴുതിയിട്ട്, പ്രശാന്ത് പിള്ള സിദ്ധു ഡെയിലി ലൊക്കേഷൻ റൂമിൽ നിന്ന് ലൊക്കേഷനിലേക്ക് പോകുമ്പോ സിദ്ധുവിന്റെ വണ്ടിയില്
കേൾക്കുന്ന പാട്ടാണ്. അതെ, അത് പോകുമ്പോഴും വരുമ്പോഴും ഞങ്ങൾ ഇട്ട് കേൾക്കുന്ന പാട്ടാണ്. അത് രസമുള്ളൊരു ഈ നമ്മുടെ ക്യാമറമാൻ ജയേഷ് പുള്ളി കമ്മട്ടി പടത്തിലുള്ളപ്പോ നിങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യാറുണ്ട്? കമ്മട്ടി പടത്തിൽ ജോണിനെ കുത്തുന്ന സീനിലൊക്കെ ജയേഷ് ആണല്ലോ, ഒരു ക്യാമറ ജയേഷ് ആണ് വർക്ക് ചെയ്തത്. ജയേഷ് രാജീവന്റെ കൂടെ വർക്ക് ചെയ്തിരുന്നു. രാജീവ്, അപ്പൊ ഇതിന്റെ ക്യാമറമാൻ ജയേഷേട്ടനായിരുന്നു. അപ്പൊ അത് അറിയിക്കണമല്ലോ. കമ്മട്ടി പടത്തിന്റെ മൂന്ന് നാല് പേര് നമ്മുടെ സെറ്റിൽ ഉണ്ടായിരുന്നു. നമ്മൾ രണ്ടുപേര്, ജയേഷേട്ടൻ, ജയേഷ്, അങ്ങനെ രണ്ടു മൂന്ന് പേരുണ്ട്. ഇപ്പൊ നിദ്രന്ന് നേരെ നിദ്രയുടെ വേറൊരു സാധനല്ലേ? ആ നിദ്ര ശരിക്കും ഒരു ലവ് സ്റ്റോറിയാണ്. അത് ഭരതൻ സാർ ചെയ്തിട്ടുള്ള ഒരു പടമാണ്. അത് നിദ്ര തന്നെയാണ് അതിന്റെ പേര്, പേര് അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് സിദ്ധുവേ ചെയ്തപ്പോ വേറെ കുറച്ച് മാറ്റങ്ങൾ, സിദ്ധു സെമീർ ക്യാമറ ചെയ്ത് അത് പുതിയൊരു ലുക്കിലേക്ക് കൊണ്ടുവന്നു. പുതിയൊരു തനി റീമേക്ക് എന്ന് പറയാൻ പറ്റില്ല. അതുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു കഥയായിരുന്നു ചന്ദ്രേട്ടൻ. ചന്ദ്രേട്ടൻ കുറച്ച് നർമ്മമൊക്കെ ആയിട്ട് ഫാമിലി ഫാമിലി ഡ്രാമ ദിലീപേട്ടനും അനുശ്രീയും പിന്നെ നമിത പ്രമോദും തമ്മിലുള്ള. ശരിക്കും വർണ്ണത്തിലാശങ്ക കാണുമ്പോൾ ആളുകൾക്ക് തോന്നുന്നില്ലേ അത് ഇതുമായിട്ട് ഭയങ്കര വ്യത്യാസം ഉണ്ടെന്ന്? വ്യത്യാസമുണ്ട് അല്ലേ ഒരുപാട്. കാരണം സിദ്ധു അങ്ങനെ വ്യത്യാസമുള്ള പടങ്ങൾ മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്നതാന്ന് അറിയില്ല. പക്ഷെ അത് ഒരു ഡയറക്ടർക്കും ആക്ടർക്കും നല്ലതാണ്. ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ, അത് ഓടും ഓടില്ല എന്നുള്ളതല്ല, പക്ഷെ കാണുന്ന ആളുകൾക്കും അല്ലെങ്കിൽ ഒരു സാധനത്തിലേക്ക് തന്നെ നമ്മള് ഭയങ്കര ഈ ക്യാരക്ടർ വരുമ്പോ ഇയാളെ തന്നെ വിളിക്കാം എപ്പോഴും അയാൾക്ക് ആ ക്യാരക്ടർ, അല്ലെങ്കിൽ ഈ ഡയറക്ടർ ഇതേ ടൈപ്പ് പടങ്ങൾ തന്നെ എപ്പോഴും ചെയ്യുള്ളൂ എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് പല ടൈപ്പ്. പിന്നെ സിദ്ധു ആക്ടേഴ്സിന് ഭയങ്കരമായിട്ട്, അതെ ഞാൻ ഇപ്പൊ പറയാൻ മാതിരി ആദ്യം പറഞ്ഞ പോലെ ഈ ടെക്നിക്കൽ സൈഡിൽ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ആക്ടേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന എന്നാ നമ്മളെ ഭയങ്കരമായിട്ട് കണ്ട്രോ രസമായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അധികം പിടിച്ചു വെക്കുക ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല. ഞാൻ എപ്പോഴും ഇടക്കിടക്ക് എന്റെ ഇംപ്രൈസേഷൻ ഡയലോഗ് കൂട്ടിണ്ട, അവര് തരുന്ന ഡയലോഗ് ഉണ്ടല്ലോ അതല്ലാതെ നമ്മളായിട്ട് ആ സീക്വൻസിന് പറ്റിയ ഒരു സാധനം ഉണ്ടാക്കുക അതായിരുന്നു എന്റെ ഇംപ്രൈസേഷൻ എന്ന് പറഞ്ഞ് ഞാൻ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ഓരോ സീനിലും പോയിട്ട് സിദ്ധുവിനോട് ഇതും കൂടി കൂട്ടി പറയട്ടെ ഭൈ, അത് അതിലും കുഴപ്പമില്ല, നിങ്ങൾ വേറെ നോക്ക്. അതായത് ഈ ഡയലോഗ് എന്ന് പറയുന്ന സാധനം അല്ലാതെ ഇംപ്രൈസ് ചെയ്യാൻ വേറെ ഇഷ്ടമാതിരി അകത്ത് പണികളുണ്ട്. നമ്മളിപ്പോ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരിക്കുമ്പോ ഈ ഓർക്കുന്ന റിയാക്ഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ കേൾക്കുന്ന റിയാക്ഷൻ ഇംപ്രൈസ് ചെയ്യുക, അല്ലെങ്കിൽ ആ സിറ്റുവേഷൻ ഇംപ്രൈസ് ചെയ്യുക. അത് അതിലേക്ക് ഞാൻ അധികം അങ്ങനെ എനിക്ക് അത്യാവശ്യം അറിയാം തിയേറ്റർ ഒക്കെ ചെയ്യുമ്പോ ചെയ്തിട്ടുണ്ട്. എന്നാലും സിനിമയില് പ്രാക്ടിക്കൽ ആയിട്ട് അങ്ങനത്തെ റിയാക്ഷൻസ് കുറച്ചും കൂടി സാധ്യതയുണ്ട്. അതായത് ഡയലോഗിന്റെ ഇടയിലുള്ള റിയാക്ഷൻസ് നാടകമാകുമ്പോ അത്രയും കാണാൻ പറ്റില്ലല്ലോ. അത് ഇതാകുമ്പോ ക്ലോസില് ക്ലോസ് ആണ്, നമ്മൾ ചെറിയ അനക്കങ്ങൾ പോലും അറിയുന്ന കാരണം റിയാക്ഷൻസിന് ഭയങ്കര. എനിക്ക് ഈ സിനിമയില് എന്റെ പേഴ്സണലി അത്തരം സാധനങ്ങൾ ഉള്ളിൽ വർക്ക് ചെയ്തിട്ടുള്ള, ഇപ്പൊ കമ്മട്ടിപ്പാടം ഒരു ലൗഡ് ക്യാരക്ടറാണ്, ലൗഡാണ് ബ്ലാസ്റ്റ് ചെയ്തു, അതെ പൊട്ടിത്തെറിച്ച് ചെയ്യാം. ഇത് ഭയങ്കര കള്ളനാണ്. ഭയങ്കര കള്ളൻ വെച്ചാ ഇവരില് ഏറ്റവും രസം എന്ന് വെച്ചാൽ നമ്മള് എല്ലാവരും തമ്മി തമ്മി മറയ്ക്കുന്ന പല കാര്യങ്ങളുണ്ട് അല്ലേ, ഭയങ്കര കള്ളത്തരങ്ങളുണ്ട്. ഓരോരുത്തർക്ക് പേഴ്സണൽ കാര്യങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ നിങ്ങൾ പറഞ്ഞു വന്നത് ഇപ്പൊ ആൾക്കാര് സിനിമ കാണാൻ പോകൂലോ. ചെറിയ ചെറിയ സാധനങ്ങളല്ലേ ഇട്ടുകൊണ്ടോ. ഇതിപ്പോ ചെപ്പൻ ചേട്ടൻ പറഞ്ഞു നല്ല രസമുണ്ട് ചെപ്പൻ. അല്ല നമ്മ സ്പോട്ടിൽ അത് കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞാൽ ചിരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ എടുക്കാൻ പറ്റും. ഒരുപാട് ചിരി ഉണ്ടായിട്ടുള്ള അങ്ങനെ അങ്ങനെ ഉള്ളില് രഹസ്യങ്ങളില്ലാത്ത വിൽസൺ. അതെ വിൽസൺ ബൈക്കാണ്. പിന്നെ ഒന്നുമില്ല ചങ്കാണ്, എല്ലാവരും ചങ്കാനാ നോക്കുമ്പോ പരിചയപ്പെടുത്തുന്നവരൊക്കെ ചങ്കാണ്. ഗിൽബർട്ട് ജി നമ്മുടെ ചങ്കണ്ടാ.